നമസ്കാരം. ഇടതുപക്ഷ മനസ്സുള്ള മണ്ഡലമാണ് ഇന്നും വടകര. ഇടതുകോട്ടയായ വടകര 2009 CPMന് കൈവിട്ടു പോകുന്നതിന് കാരണവും വടകരയിലെ ജനങ്ങൾക്കുള്ള ഇടത് സാക്ഷരത തന്നെയാണെന്ന് പറയാം. ഇത്തവണ ആദ്യം കളത്തിലിറങ്ങിയത് KK ശൈലജയാണ്. കേരളമെമ്പാടും അസാമാന്യ സ്വീകാര്യതയുള്ള വ്യക്തി. 2021 തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച MLA. എല്ലാം ശാന്തമായി മുന്നോട്ട് പോവുകയായിരുന്നു. വടകരയിൽ രണ്ടാമൂഴം പ്രതീക്ഷിച്ച K മുരളീധരൻ ചുമരെഴുത്തുകളും ബാനറുകളുമായി മണ്ഡലത്തിൽ സജീവമായിരുന്നു. ഇതിനിടെയാണ് കോൺഗ്രസിന്റെ സർജിക്കൽ സ്ട്രൈക്ക്. മുരളീധരനെ തൃശൂരിലേക്കും ഷാഫി പറമ്പിലിനെ വടകരയിലേക്കും നിയോഗിച്ചു. ഇതോടെ വടകരയുടെ ചിത്രം തന്നെ മാറി. ഇടതാശയം അതിന്റെ സമ്പൂർണതയിൽ വിരിഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ് വടകര. നാടക പ്രവർത്തനവും ഫിലിം സൊസൈറ്റി പ്രവർത്തനവും ഒക്കെ ഇപ്പോഴും സജീവമായി നിൽക്കുന്ന കേരളത്തിലെ അപൂർവ സ്ഥലങ്ങളിലൊന്ന്. വടകര ടൗൺ ഹാൾ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ താവളമാണ്. ഒരു പുസ്തക പ്രകാശനമോ സിനിമാ പ്രദർശനമോ നാടകോത്സവമോ ഇല്ലാത്ത ഞായറാഴ്ചകളില്ല. ആ പരിപാടികളെല്ലാം നിറഞ്ഞ സദസ്സിലാണ് നടക്കാറുള്ളതും. ഇത്രയധികം കവികളുള്ള മറ്റൊരു നാടുണ്ടോ എന്നറിയില്ല. 7 നിയമസഭാ മണ്ഡലങ്ങളുള്ള വടകരയിൽ തീരദേശവും മലയോരവുമെല്ലാം ഉൾപ്പെടും. തലശ്ശേരിയും കൂത്തുപറമ്പും വടകരയും നാഥാപുരവും കുറ്റ്യാടിയും പേരാമ്പ്രയും കൊയിലാണ്ടിയും ഉൾപ്പെടുന്നതാണ് വടകര ലോകസഭാ മണ്ഡലം. കടലിനോട് ചേർന്ന് വടകരയും തലശ്ശേരിയും കൊയിലാണ്ടിയുമുണ്ട്. പേരാമ്പ്രയും കുറ്റ്യാടിയും മലയോരം ഉൾപ്പെടുന്ന സ്ഥലങ്ങളാണ്. കണ്ണൂർ ജില്ലയിൽ ഉൾപ്പെടുന്ന തലശ്ശേരിയും കൂത്തുപറമ്പും സംശയമേറ്റുമില്ലാതെ ഇടതുപക്ഷത്തോടൊപ്പമാണെന്ന് പറയാവുന്നത് തന്നെയാണ്. കോഴിക്കോട് ജില്ല നോക്കിയാൽ കൊയിലാണ്ടിയും പേരാമ്പ്രയും ഇതുപോലെ തന്നെ ഇടത് ശക്തി കേന്ദ്രങ്ങളാണ്. പക്ഷേ ഇവിടെ പരാമർശിക്കാത്ത 3 സ്ഥലങ്ങളുണ്ട്. അത് വടകരയും നാഥാപുരവും കുറ്റ്യാടിയുമാണ്. ഈ 3 മണ്ഡലങ്ങളുടെ ഉള്ളിൽ എന്താണ് എന്ന് പ്രവചനം അസാധ്യമാണ്. എങ്ങോട്ട് തിരിയുമെന്ന് പ്രവചിക്കാൻ കഴിയാത്ത വടകരയും മുസ്ലിം വോട്ടുകൾ അധികമുള്ള കുറ്റ്യാടിയും നാഥാപുരവും തലശ്ശേരിയും ആരുടെ കൂടെ നിൽക്കുമെന്നുള്ളതിനനുസരിച്ചാണ് ഈ ലോക്സഭാ മണ്ഡലത്തിന്റെ വിധി തീരുമാനിക്കപ്പെടുക. അവസാന നിമിഷം ഷാഫി പറമ്പലിനെ അവതരിപ്പിക്കുക എന്ന സർജിക്കൽ സ്ട്രൈക്കിന് കോൺഗ്രസ് മുതിരുന്നതിന് കാരണവും ഇത് തന്നെ. മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളായ നാഥാപുരത്തും കുറ്റ്യാടിയും തലശ്ശേരിയും പക്ഷേ മുസ്ലിം വോട്ടുകൾ കണ്ണുപൂട്ടി തങ്ങൾക്ക് കിട്ടുമെന്ന് മുസ്ലിം ലീഗ് ഒരു തരത്തിലും അവകാശപ്പെടാൻ സാധിക്കാത്ത മണ്ഡലങ്ങൾ കൂടിയാണ്. അത് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഷാഫി പറമ്പിലിനെ പോലെ ആളെ കൂട്ടാനും വോട്ട് പിടിക്കാനും കഴിയുന്ന ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് അവതരിപ്പിച്ചത്. മുരളീധരൻ തുടർന്നാൽ ലീഗിന്റെ വോട്ടുകൾ പോലും ചോരാൻ സാധ്യതയുള്ളതായി കോൺഗ്രസ് മനസ്സിലാക്കിയെന്ന് വേണം കരുതാൻ. പ്രവചനാതീതമാണ് വടകരയെന്ന് പറയുന്നതിന് ഒരു കാരണം മാത്രമേയുള്ളൂ. അത് മുൻവിധികൾ സാധ്യമാകാത്ത 3 നിയമസഭാ മണ്ഡലങ്ങൾ തന്നെയാണ്. വടകര, കുറ്റ്യാടി, നാഥാപുരം. ഇതിൽ വടകര നിയമസഭാ മണ്ഡലത്തിൽ 1957 തിരഞ്ഞെടുപ്പ് ഒഴിച്ചാൽ പിന്നീട് ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നേരിട്ട് മത്സരിച്ചിട്ടില്ല. സോഷ്യലിസ്റ്റ് പാർട്ടികളാണ് അവിടെ കൂടുതൽ തവണയും മത്സരിച്ചതും വിജയിച്ചതും. കുറ്റ്യാടിയും നാഥാപുരവും മുസ്ലിം ജനസംഖ്യ കൂടുതലുള്ള മണ്ഡലമാണ്. നാഥാപുരം CPIയുടെ കയ്യിലാണ്. കുറ്റ്യാടി മുമ്പ് മുസ്ലിം ലീഗിന്റെ കയ്യിലായിരുന്നുവെങ്കിലും കഴിഞ്ഞ തവണ KP കുഞ്ഞമ്മദക്കുട്ടിയുടെ CPM പിടിച്ചെടുക്കുകയായിരുന്നു. ജോസ് കെ മാണി വിഭാഗത്തിന് കൊടുത്ത സീറ്റ് തിരിച്ചെടുത്താണ് CPM നേരിട്ട് മത്സരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വെറുതെ തിരിച്ചു വാങ്ങിയതൊന്നുമല്ല. CPMന്റെ പ്രാദേശിക ഘടകം പ്രത്യക്ഷമായി തന്നെ സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനത്തിനെതിരെ തിരിഞ്ഞതിന്റെ ഭാഗമായിരുന്നു ആ തീരുമാനം. ആ നീക്കത്തിന്റെ പേരിൽ മത്സരിച്ച് വിജയിച്ച ശേഷം പാർട്ടികളിൽ നിന്നും തരം താഴെപ്പെട്ട MLA കൂടിയാണ് KP കുഞ്ഞമ്മദക്കുട്ടി. നാഥാപുരം ലീഗിനും മറ്റും മുസ്ലിം സംഘടനകൾക്കും വലിയ സ്വാധീനമുള്ള സ്ഥലമാണ്. തുടർച്ചയായി വിജയിച്ചുകൊണ്ടിരിക്കുന്നത് CPI ആണ് എങ്കിലും ലോകസഭയുടെ കാര്യത്തിൽ മണ്ഡലം എങ്ങോട്ടും തിരിയാം. നാഥാപുരം 1970 മുതൽ പൂർണ്ണമായും CPIക്കൊപ്പം നിന്ന മണ്ഡലമാണ്. തലശ്ശേരിയിൽ CPMും CPIയും മാത്രമാണ് വിജയിച്ചിട്ടുള്ളത്. ഇവിടെ CPMന് മൃഗീയ ഭൂരിപക്ഷമുണ്ട്. 2016 2021 LDF സ്ഥാനാർത്ഥി AN ഷംസീറിന് 44,000+ ഭൂരിപക്ഷവും ഉണ്ടായിരുന്നു. 2011 കോടിയേരി ബാലകൃഷ്ണൻ മത്സരിച്ചപ്പോഴുണ്ടായിരുന്ന ഭൂരിപക്ഷത്തേക്കാൾ കൂടുതലാണിത്. ഈ 2 മണ്ഡലങ്ങളും ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്നതിന് ചരിത്രപരമായ കാരണം കൂടിയുണ്ട്. തലശ്ശേരി കലാപത്തിന്റെയും കൂത്തുപറമ്പ് വെടിവയ്പിന്റെയും ചരിത്രം ഇന്നും CPM ഓർമ്മപ്പെടുത്തുന്നതാണ്. കേരളം മുഴുവൻ LDF തരംഗം നിലനിൽക്കുമ്പോഴും കുറ്റ്യാടിയിൽ P മോഹനന്റെ ഭാര്യ കൂടിയായ KK ലതിക 2016 പരാജയപ്പെട്ടതിന് TP കേസ് പ്രധാന കാരണമായിരുന്നു.
ബാക്കിയുള്ള തലശ്ശേരി, കൂത്തുപറമ്പ്, കൊയിലാണ്ടി, പേരാമ്പ്ര മണ്ഡലങ്ങളെ ടി പി പദം വലിയ തോതിൽ വോട്ടിനെ സ്വാധീനിക്കാൻ സാധ്യതയില്ല. ഇത്തവണ ബി ജെ പി വടകരയിൽ നിർത്തിയിരിക്കുന്നത് യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണനെയാണ്. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ നാടായ ഉള്ളിയേരി കൂടി ഉൾപ്പെടുന്നതാണ് വടകര മണ്ഡലം. എന്നാൽ ഇത്തവണയും ബി ജെ പി പറയത്തക്ക എന്തെങ്കിലും ചലനം മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാനാകില്ല. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, സമൂഹ മാധ്യമങ്ങളിൽ കോൺഗ്രസ് വലിയ പ്രചാരണം നൽകിയ വടകരയിലെ ഷാഫിയുടെ സ്വീകരണത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ലീഗ് നേതാക്കൾ ഉണ്ടാകുമെന്ന് ഉറപ്പുവരുത്താൻ കോൺഗ്രസിന് സാധിച്ചു എന്നതാണ്. നേരത്തെ പറഞ്ഞ വടകര, നാദാപുരം, കുറ്റ്യാടി മണ്ഡലങ്ങളിലെ നിർണായകമായ മുസ്ലിം വോട്ടുകൾ ചോരാതെ സൂക്ഷിക്കുകയാണ് ഇതിന്റെ പ്രാഥമികമായ ഉദ്ദേശം. പേരാമ്പ്രയും കൊയിലാണ്ടിയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനൊപ്പം നിൽക്കാറുണ്ട് എന്നതും ഷാഫിക്ക് ആത്മവിശ്വാസം നൽകും. ഈ കണക്ക് കൂട്ടലിന് മുമ്പിൽ സി പി എമ്മിനും കെ കെ ശൈലജയ്ക്കും പുതിയ തന്ത്രങ്ങൾ ആവശ്യമായി വരും. ഇതോടുകൂടി ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുകയാണ്. അടുത്ത അധ്യായത്തിൽ അടുത്ത മണ്ഡലത്തിൻ്റെയും തെരഞ്ഞെടുപ്പുകളുടെയും കഥയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.